ബാബേട്ടനോ? ബാബേട്ടൻ എങ്ങോട്ട് പോണേ? ഏ അല്ല, കയ്യിലെന്താ പറ്റി? രണ്ട് ക്യാനൊക്കെ ഉണ്ടല്ലോ. ചെറിയ കച്ചോട ബാബേട്ട വേണ്ട, ചെയ്യണ്ട കേട്ടോ, ചെറിയ കച്ചോടും ചെയ്യണ്ട. ഇത് നല്ല പാടി കേട്ടോ. നിങ്ങളൊരു ഈ ബിസിനസ്സിൽ എങ്ങനെ ആയാലും നിങ്ങൾ പൊടിയില്ല, അത് ഉറപ്പാ. ഈ ബിസിനസ്സിൽ വെച്ചിട്ട് വെച്ചിട്ട് കയറ്റേ കയറാം. ഡെയിലി വീട്ടിൽ പെട്രോളും ഡീസലേ, ഒരു കയ്യിൽ പെട്രോളും ഒരു കയ്യിൽ ഡീസലോ. ഇത് സംഭവം നിങ്ങൾ പൊളിച്ചുട്ടോ, നിങ്ങൾ പൊളിയാട്ടോ, നിങ്ങൾ സൂപ്പറാണ്. നിങ്ങൾ വെച്ചിട്ട് വെച്ചിട്ട് കയറ്റേ കയറാം. പിന്നെ ഇത് കുറക്കാനൊന്നും പോണില്ലെന്നേ. ഇത് ആർക്കാ പ്രശ്നം? ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പെട്രോൾ ഡീസൽ വില ഇങ്ങനെ കൂടുകയാണ്, ആർക്കാ പ്രശ്നം? ഇപ്പോൾ നമ്മൾ പമ്പ് ചെന്നിട്ട് 100 രൂപയ്ക്ക് പെട്രോള്, കാറിനാണെങ്കിൽ 250 രൂപയ്ക്ക് പെട്രോൾ കൂടുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? അറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ നമ്മൾ ആരെയും ചെയ്യും. പണ്ടൊക്കെ ഒരു 50 പൈസ പെട്രോൾ കൂടിയാൽ ആരുടെ വന്ന് കേരള വന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ആർക്കാ അതിനൊക്കെ സമയം? ആരതൊക്കെ കേൾക്കണേ? പിന്നെ ഗ്യാസിന് കൂടുതലും പെണ്ണുങ്ങളല്ലേ ഓല് നമ്മളെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നത്, നമ്മളെ പോക്കറ്റിൽ നിന്ന് കാലിയാകുന്നത് അവരും അറിയുന്നില്ല. അപ്പം അതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ സമരം ചെയ്യണേ, ഇനാ എയിനാ സമരം ചെയ്യാ. നമ്മളെ മാതാന്തോട്ടങ്ങാനും കളിച്ച ആട്ടത്ത് നോക്കി കിടക്കുന്ന അമ്മനെ അപ്പൂപ്പനൊക്കെ എടുത്തിട്ട് നമ്മൾ സമരം ചെയ്യും. അത് എന്താക്കും? ഇപ്പം നമ്മൾ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എല്ലാവർക്കും അറിയാം, ഏത് നമ്മളെല്ലാ പാർട്ടിക്കാർക്കും അറിയാം. ഇപ്പം മതം പറഞ്ഞാൽ വില വോട്ട് നമുക്ക് വാങ്ങാം. അപ്പം എന്താക്കും? നമുക്ക് അവർ വോട്ട് തരും, വോട്ട് തന്നാൽ നമുക്ക് എന്താക്കാം? ഒരു പ്രശ്നം. പിന്നെ പഴയ കാലത്തൊക്കെ നമുക്ക് എന്താണ്, നമ്മളെ ഈ രാഷ്ട്രീയമൊക്കെ പഠിച്ചൊന്ന് പോസ്റ്റൊക്കെ ഒട്ടിച്ച് എങ്ങനെ എങ്ങനെ വളർന്ന ആളുകളെപ്പോൾ ഒന്നും വേണ്ടെന്നേ. ഇപ്പം നമുക്ക് നല്ല സിനിമാ നടന്മാർ നമ്മളെ പാർട്ടിയിലേക്ക് വരാണ്ട്, നമ്മളെ റിട്ടയർമെൻ്റ് ചെയ്തിട്ടുള്ള ആളുകൾ നമ്മളെ പാർട്ടിയിലേക്ക് വരാണ്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പിടിക്കും. ഇനി അതൊന്നുമില്ലെങ്കിൽ നമ്മളെടുത്ത് ഇതുണ്ട്. ഏത് 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 അതുണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് പോരും. ജാഗ്രത, നമുക്ക് 10 തലമുറക്ക് കയ്യാലൊരു MLA MPമാരെ കൊടുത്താൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഇന്നലെ നമ്മളൊപ്പം ജയിച്ച് വർത്താനം പറഞ്ഞ് നമ്മളൊക്കെ ചോരങ്ങനെ തിളപ്പിച്ചിന് ആൾ പിറ്റത്തെ ദിവസം ഉണ്ടാവും മറ്റോൻ്റെ സ്റ്റേജിൽ. ഏ അങ്ങനെയാണല്ലോ. പിന്നെ നമുക്ക് അതൊക്കെ ശീലമായി കഴിഞ്ഞു. പിന്നെ പാർട്ടിക്കാരാണ് എന്താ ജോലി? രാഷ്ട്രീയ പ്രവർത്തനം, ഞാൻ ജോലിക്കാരം, അങ്ങനെയാണല്ലോ. ഓലങ്ങനെ അന്നേക്കോട്ടെ, പാവങ്ങൾ രക്ഷപ്പെട്ടോട്ടെ. പിന്നെ നമ്മുടെ നാട്ടിൽ കുറച്ചൊക്കെ മുതലന്മാരുണ്ട്, ഓലൊക്കെ രക്ഷപ്പെട്ടെന്ന് പോയിക്കോട്ടെ. പിന്നെ പാവപ്പെട്ട നമ്മൾക്കല്ലേ, നമുക്ക് ഇങ്ങനെ തന്നെയാണ്. ഒരു ദിവസം പണിയെടുത്താൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആരാ ചോദിക്കണം? നമുക്ക് ആകെ നമ്മളെ മന്ത്രിമാരും MLAമാരും പിന്നെ കമ്പലൊക്കെ വരുന്നത് നമുക്ക് വോട്ട് ചേർന്നിട്ടോ അറിഞ്ഞ് വോട്ടൊക്കെ ചെയ്ത് നമ്മളാണെങ്കിൽ അത് കേൾക്കും. നമ്മൾ പറഞ്ഞ് കേട്ടില്ല നമ്മളോട്, പെട്രോളിനും ഡീസലിനും വില എങ്ങാനും പറഞ്ഞാൽ പോലും പറയില്ല നമ്മളോട്. നമ്മളെ നമ്മളെ മതത്തിന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന വില മാത്രമല്ല കേട്ടോ, മറ്റൊരു നമ്മളെ മതത്തിന് എതിരുള്ള ടീമാണ്. ഓര് വന്നാൽ കുഴങ്ങിയില്ലേ, മറ്റോരും വരും ഏ ഓരേയും നമുക്ക് മതത്തിന് എതിരാട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് കുപ്പിയിലാക്കും. നമ്മളങ്ങോട്ട് അങ്ങോട്ടാണ് മതം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ചോരൊക്കെ തളച്ച് നമുക്ക് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗ്യാസിൻ്റെയും ഒന്നും പ്രശ്നമല്ല. നമ്മളങ്ങോട്ട് കുട്ടികളെ പറ്റിനായാലും നമ്മളെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ നമുക്കെന്താ പ്രശ്നമല്ല. ഓർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓർക്കില്ല. ഓരോ കുട്ടികളൊക്കെ സെറൈറ്റ് തന്നെ പഠിപ്പിച്ചിട്ട് ഉഷാറായിട്ട് ഒരു കമ്പനിയൊക്കെ വർക്ക് ചെയ്ത് നല്ല നല്ല കുട്ടികളൊക്കെ നല്ല കോടിക്കണക്കിന് വരുമാനമൊക്കെ ഉണ്ടാവും. നമ്മളപ്പോഴും പിന്നെ നമുക്ക് പെട്രോളും ഡീസലിനൊക്കെ വില കൂടിയേ കൂടാ. അതൊക്കെ നമുക്ക് എന്താ വോട്ട് നമുക്ക് ചെയ്യണം. വോട്ട് ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കില്ല. കാരണം നമ്മളെ പാർട്ടിക്ക് നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. അത് നമ്മൾ ചെയ്യും, അത് ചെയ്യും. ഓക്കെ ഓക്കെ. എന്നാൽ ശരി ഏട്ടാ. ഏട്ടാ നിങ്ങൾ ബുദ്ധിമാർ, നിങ്ങളാണ് മുതലാളി. സത്യത്തിൽ ശരിക്കും മുതലാളി നിങ്ങളാണ്. ഓക്കെ എന്നാൽ അങ്ങനെ ചെയ്യാം കേട്ടോ.